ഏകദേശം 6 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫുള്ള് സെറ്റ് ഇട്ടതാണ്, ആണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. നമ്മള് സുജാതയുടെ വീട്ടിലേക്കുള്ള വഴി നടക്കാണെന്ന് തന്നെ പറയാം. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആൽമ. വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റിസോർട്ടാണ്. ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ട് എന്നാണ് നമ്മളിപ്പോൾ ഉള്ള ഈ റിസോർട്ടിൻ്റെ പേര്. നമ്മൾ ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോദീശ്വരം ബീച്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി വന്നപ്പോൾ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ റിസോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ ഒരു സ്റ്റേയ്ക്ക് വേണ്ടി പോകുന്ന റിസോർട്ട് പോലെ അല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാമതും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനായി. അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി കോഴിക്കോട് ജില്ലക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമാണ് ബേപ്പൂർ. ബേപ്പൂരിന് വളരെ അടുത്തായിട്ടാണ് ഈ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗോദീശ്വരം ബീച്ച് എന്നുള്ള വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗോദീശ്വരം ബീച്ചിൽ എത്തിപ്പെടുക, മാറാട് എന്നുള്ളവർക്ക് എങ്ങനെ എത്താം, ബേപ്പൂർ എന്നുള്ളവർക്ക് എങ്ങനെ എത്താം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിലേ പറയുന്നുണ്ട്. സോ ആ ഗോദീശ്വരം ബീച്ച് നമുക്ക് തൊട്ട് മുമ്പിൽ കാണുന്ന പോലെയാണ് ഈ ഒരു റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണെന്നുള്ളതാണ് മറ്റുള്ള റിസോർട്ടുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഏകദേശം 6 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒ ടി ടി റിലീസിലൂടെ തരംഗമായിട്ട് എല്ലാ മലയാളത്തിൽ തന്നെ കണ്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് സൂഫിയും സുജാതയും. നമ്മുടെ സൂഫിയും സുജാതയും മൂവിയിൽ സുജാത എന്ന് പറയുന്ന ആ സുന്ദരിയായിട്ടുള്ള ശാലീന സുന്ദരിയുടെ വീടുണ്ടല്ലോ, ആ വീടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൻ്റെ തറവാട്. സോ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ മൂവിക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണ്. ഇത് പൊള്ളയാണ് ആക്ച്വലി, നമ്മുടെ കല്ലും കരിങ്കല്ലും കൊണ്ടും ഉണ്ടാക്കിയതല്ല, ഇത് ഫിലിമിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണ്. സോ സുജാതയുടെ വീടിൻ്റെ എൻട്രൻസ് ആയിട്ട്, അതായത് കയറി വരുന്ന ഭാഗമായിട്ട് കാണിക്കുന്ന ആ ഒരു മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഇത് ഫുള്ള് സെറ്റ് ഇട്ടതാണ് വീട്. ആക്ച്വലി നമ്മുടെ ഈ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൻ്റെ തറവാട് വീടാണ് കേട്ടോ. ഇതാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. സോ നമുക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഞാനിനി പറയുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിരുന്ന സ്ഥലമൊക്കെ ആ സുജാതയുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്ന മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്, സുജാതയുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അതിനകത്ത് സുജാതയുടെ അച്ഛമ്മ മരിച്ചു പോകുന്നൊരു സീനുണ്ട്. സോ ആ ഒരു സീനിലാണ് സൂഫി സുജാതയ്ക്ക് കൊടുക്കാനുള്ള ബുക്ക്, സുജാത മേലത്തെ നിലയെന്ന് പറയുന്നുണ്ട് ബുക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കാൻ. അപ്പോൾ സൂഫി വന്നിട്ട് ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ബുക്ക് ഒളിപ്പിച്ച് വെക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ബേസ്മെൻറ്റ് പോലെ വേറെ എന്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിസോർട്ടുകാർ, കാരണം വണ്ടി കടന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ്മെൻറ്റിൽ ചവിട്ടിയിട്ടാണ് നമ്മുടെ സൂഫി ഈസി ആയിട്ട് ഈ ഓടിൻ്റെ ഇടയിലായിട്ട് സുജാതയ്ക്ക് കൊടുക്കാനുള്ള ബുക്ക് വെച്ച സ്ഥലം. അപ്പോൾ സംഭവം അടിപൊളിയല്ലേ. അതാണ് നമ്മുടെ ഈ ഒരു ഗോദീശ്വരം ബീച്ച് ഗാർഡൻസിൻ്റെ ഈ തറവാട് വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പുതിയ അറിവല്ലേ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ബേപ്പൂരിനടുത്തുള്ള ഈ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിലാണ് സുജാതയുടെ വീട്. അപ്പോൾ ഇപ്പം നമ്മൾ സുജാതയുടെ വീട്ടിലേക്കുള്ള വഴി നടക്കുകയാണെന്ന് തന്നെ പറയാനല്ലേ. ഈ ഒരു വഴിയൊക്കെ ആ സിനിമ ശരിക്കും കണ്ടവർക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഈ വഴി കൂടെ സുജാത സൈക്കിൾ ഓടിച്ചിറങ്ങി പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ സൂഫി വന്ന് വിളിക്കുമ്പോൾ സൂഫിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ബാഗൊക്കെ ആയിട്ട് നടന്നു വരുന്നതും, ഇപ്പം നമ്മുടെ സിദ്ധിക്ക് നെഞ്ചത്തടിച്ച് കയറിയുമ്പം തിരിച്ച് കയറി പോകുന്നതും ഒക്കെ നല്ല അടിപൊളി സീൻസാണ്. ആ മൂവിയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീൻസാണ്. അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാട് പഴമ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ സാധാരണ ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാം പുതിയ നൂതന സംവിധാനങ്ങളുള്ള റിസോർട്ടുകളാണ്. ഒരു പക്ഷേ നമുക്കൊരു ഹോട്ടൽ റൂമിൽ സ്റ്റേ ചെയ്യുന്നതിനോട് ഭയങ്കര സിമിലാരിറ്റി ആയിട്ടായിരിക്കും ആ ഒരു റിസോർട്ട് സ്റ്റേയും അനുഭവപ്പെടുക. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴമ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് പണ്ടത്തെ കാലത്തെ ആ ഒരു രീതിയും സമ്പ്രദായവും ആ ഒരു വീടിൻ്റെ വാസ്തുശില്പിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റിസോർട്ടിൻ്റെ രൂപഘടന. ആക്ച്വലി രൂപഘടന എന്ന് പറയാൻ പറ്റില്ല, ഇത് അതിന് വേണ്ടിയിട്ട് പണിത ഒരു റിസോർട്ടല്ല എന്ന് തന്നെ പറയാം.
നൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ തറവാട് വീടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ ഒരു തറവാട് വീട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നാല് ബെഡ്റൂംസ്, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂംസ് ആണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വലിയ തറവാട് വീട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവർ തരുന്നത്. രണ്ട് ബെഡ്റൂംസ് താഴെയും രണ്ട് ബെഡ്റൂം മേലെയും എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട്ടിലെ നാല് ബെഡ്റൂംസും സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ താഴെയും അതുപോലെ എല്ലാവർക്കും ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ രീതിയിലുള്ള ഒരു വലിയ ഹാളും താഴത്തെ നിലയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മേലത്തെ നിലയിലേക്ക് പോകാനായിട്ട് നമുക്ക് സ്റ്റെപ്പുകളാണ് ഉള്ളത്, അല്ലാണ്ട് ലിഫ്റ്റും കാര്യങ്ങളൊന്നും അല്ല. നമുക്കറിയാമല്ലോ പണ്ടത്തെ വലിയ തറവാട് വീട്ടിലൊക്കെ സ്റ്റെപ്പാണ് അല്ലേ, നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലത്തെ നിലയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു പഴയ കാലത്ത് ഒരു തറവാട് വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസും ഒരു പ്രതീതിയൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ചാരുപടി ഈ വീടിൻ്റെ ഉമ്മറത്ത് നമുക്കിങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമുക്കിതിനെ മനോഹരമാക്കുന്നത് ഈ പ്രകൃതി തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പഴയ നാട്ടുംപുറം എന്തൊക്കെ ഉണ്ടാവോ അതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. മാവുണ്ട്, പ്ലാവുണ്ട്. ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ആൽമരങ്ങളില്ലേ, ആൽമരങ്ങൾ, എത്രയോ വർഷം പഴക്കമുള്ള ആൽമരങ്ങൾ. അപ്പം മൊത്തത്തിൽ ഇവിടെ ഒരു തണലാണ്. മാർച്ച് മാസമാണ്, കോഴിക്കോട് ജില്ലയാണ്, ഒരു വെയിലിൻ്റെ സമയമാണ്. പക്ഷേ ഇവിടെ ഒരു ചൂടുമില്ല. അതിൻ്റെ കാരണം ഇത്രയും മരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സിറ്റി ലൈഫും പൊല്യൂഷനിലൊക്കെ വിട്ട് നിന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടെയോ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെയുള്ള വലിയൊരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ്. നല്ല തണലുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആൽമരമാണ്. ഈ നമ്മുടെ തറവാട് വീടിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ വച്ച ആൽമരമായിരിക്കും. അപ്പോൾ അതിന് ഉറപ്പായിട്ട് അത്രയും പഴക്കമുണ്ട്. നല്ല തണലാണ്, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നമുക്കിനി റീസെമ്പ് നമ്മൾ പുറത്ത് വിഷ്വൽസ് അല്ലേ കണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയല്ലേ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ ഇരുന്ന് നമ്മുടെ വീടിന്റെ ഉമ്മറം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടു കസേരകളൊക്കെ നമ്മുടെ പഴയ രീതിയിൽ മുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കസേരകളാണ്. പ്ലാസ്റ്റിക് കസേരകളോ അങ്ങനത്തെ ഫൈബർ കസേരകളോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീടിന് ഇത്രയും ഒരു പഴമ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി, കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ. പണ്ടത്തെ വീടുകളിലൊക്കെ നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചാതി കസേര പോലെ ഇരിക്കില്ല, അങ്ങനത്തെ ഒരു കസേരയൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാം മുളക് കൊണ്ട് ഉണ്ടാക്കി, ഫുൾ നാച്ചുറൽ ആണ് കേട്ടോ. ഇപ്പൊ ഫർണിച്ചേഴ്സ് ഒക്കെ പിന്നെ നമുക്ക് നമ്മുടെ തറവാട് വീടിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മിനി ഹാൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ റൂംസ് ബുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. നമ്മൾ ഇരിക്കാനും സംസാരിക്കാനും ഗ്യാദറിംഗ്സും ഒക്കെ ഈ ഒരു ഹാളിൽ നിന്ന് എനിക്ക് യൂസ് ചെയ്യാം. സോ നമ്മുടെ മിനി ഹാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഹാളുണ്ട്. പ്രത്യേകിച്ചും ഇത് ഡൈനിങ് ഹാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ റൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മുടെ വിട്ട് ബോധീശ്വരം ബീച്ച് ഗാർഡൻസിൻ്റെ ക്യാൻറ്റീൻ കഫെറ്റേറിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമ്മൾക്ക് ഇവിടെയാണ് അവർ സെർവ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം. താഴത്തെ നിലയിൽ രണ്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. രണ്ട് സിംഗിൾ കോട്ട് ബെഡാണ് കേട്ടോ. ഒന്നിച്ച് അസംബ്ലി ചെയ്തേക്കുന്ന ഇതവർക്ക് നീക്കാനും ഇവർ പൊസിഷൻ ഒക്കെ മാറ്റാൻ നമുക്ക് ഇവിടെ സിംഗിൾ കോട്ടാണ് സൗകര്യം. അതിലാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ മച്ചൊക്കെയുള്ള പഴയ തറവാട് ഇരുന്ന സെറ്റപ്പിലുള്ള ഒരു റൂമാണ്. നമുക്ക് കബേർഡ്സ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് സമയം പോകാനൊക്കെ രാത്രിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടിവിയും നമ്മുടെ റൂമിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റൂമിൻ്റെ ഫെസിലിറ്റീസ്. അപ്പോൾ ഇതാണ് നമുക്ക് മേലത്തെ നിലയിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പ് കയറി മാത്രമേ നമുക്ക് മേലത്തെ നിലയിൽ എത്താൻ പറ്റുള്ളൂ. മേലെ ഇതുപോലെ രണ്ട് റൂംസ് ആണ് ഉള്ളത്. താഴെയുള്ള ഒരു റൂം നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ് ഒരു ഫാമിലിയുണ്ട്. സോ മേലത്തെ നിലയിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ എത്തും. അപ്പൊ ഈ ഒരു ഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞു സുഫിയൻ സുജാതയെ ഓടിക്കു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തല്ല നമ്മുടെ മേൽത്തെ നിലയിലെ ഉമ്മറെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വരാന്തയുടെ ഭാഗം. ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് സുജാതേനെ പല സീനിലും കാണാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ
സൂഫിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മതിലിന്റെ ഉള്ളില് ബുക്ക് വയ്ക്കാൻ വേണ്ടി അതൊക്കെ സൂചാത കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്, വീടിന്റെ മേലത്തെ നില നിന്നിട്ടാണ്. അപ്പൊ ആ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. മേലത്തെ രണ്ട് റൂമുകൾ അറ്റ് പ്രസന്റ് റിനോവേഷനിലാണ്, ഒരു കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കിപ്പോ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പണിയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് താഴത്തെ റൂംസ് പോലെ റെഡിയാക്കും. അപ്പൊ അറ്റ് പ്രസന്റ് ഈ ഒരു തറവാട്ട വീട്ടിൽ താഴെയുള്ള രണ്ട് എയർ കണ്ടീഷൻ ബെഡ്റൂംസും നമ്മൾ കാണിച്ച ഹാളുമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ തറവാട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ. തറവാട് വീടിനോളം പഴക്കം ഇല്ലെങ്കിലും അതിനുശേഷം പണിതതാണത്. അതുപോലെ തന്നെ രണ്ട് റൂംസ്, രണ്ട് എയർ കണ്ടീഷനിലായിട്ടുള്ള ബെഡ്റൂംസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണിത്. അപ്പൊ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. നേരത്തെ നമ്മുടെ റൂമിൽ പറഞ്ഞപോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് വുഡൻ സോഫാസ് ഉണ്ട്, ചെറിയൊരു ടേബിൾ ഉണ്ട്, എയർ കണ്ടീഷൻ ആണ്. പിന്നെ ഈ ഒരു റൂമിന്റെ പ്രത്യേകത, നമ്മുടെ പഴയ വീടിന്റെ അത്ര പഴക്കമില്ല, കുറച്ച് റിനോവേഷൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ റൂഫിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇതൊരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിളും മിററൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഉള്ളിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നമ്മുടെ ബോധീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയായിട്ടാണ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മള് നേരത്തെ നിന്ന് തറവാട് വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിന്റെ വേറൊരു എൻട്രൻസ്. അതാണ് മെയിൻ എൻട്രി മെയിൻ ഗേറ്റ്. നമുക്ക് ഈ ബീച്ച്, ഭൂതീശ്വരം ബീച്ച് കാണാൻ വരുന്ന ഒരു കാണാം, നമ്മുടെ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റിന്റെ സൈഡാണ്. സോ ആ ഒരു ഭാഗത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഭൂതീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റ്. അതായത് നമ്മുടെ ഭൂതീശ്വരം ബീച്ച് കാണാൻ വരുന്നവർക്ക് ഇപ്പോൾ ഒരു സമയം ഫുഡ് കഴിക്കാം, ഐസ്ക്രീംസ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള മീൽസ്, ഇപ്പോൾ കപ്പ ബിരിയാണി, കപ്പ ചിക്കൻ, പൊറോട്ട ചിക്കൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വശം. നമ്മുടെ പഴയ ആ തറവാട് വീട് പോലെ തന്നെ പഴയ രീതിയിലാണ്, മേൽക്കൂരയൊക്കെ മച്ചു പോലെയൊക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ രണ്ടു പ്രാവശ്യമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കപ്പ ബീഫാണ്. കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കപ്പ ബിരിയാണി സ്റ്റൈലിൽ ഒരു ഡിഷ് ഉണ്ട്, വളരെ ടേസ്റ്റി ആണ്. അപ്പോൾ വരുന്നവർക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം, ഞങ്ങൾ ഗ്യാരണ്ടിയാണ് എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ് അല്ലേ, റെസ്റ്റോറൻറ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തറവാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടുള്ള ഇവരുടെ മെയിൻ ഗാർഡൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പാർക്ക് സെറ്റപ്പ് നമുക്ക് പറയാം. ഫുൾ ചെടികളും അതുപോലെ ഈ നമ്മുടെ ലോണൊക്കെ വെച്ച് പിടിച്ചിട്ട് ഫുൾ ഗ്രീനറി ആണ്. ആൻഡ് ഇതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഈ ഒരു ലോൺ ഏരിയയും ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് പാർട്ടി സമ്മേളനങ്ങൾ, അതുപോലെ ബർത്ത്ഡേ ഈവെന്റ്സ്, അതായത് ഔട്ട്ഡോർ ഈവെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അവർ അതിനൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രീനറി, അതായത് വിഷ്വൽസ് ആണ്. ഫുള്ള് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള പുൽത്തകിടികളും അതുപോലെ ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവൻസിന് കൊടുക്കുന്ന ഒരു ഹാള്, അതായത് കോൺഫറൻസ് ഹാൾ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വെഡിങ് ഇവന്റ്സ് ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് സെറ്റപ്പും അതുപോലെ ബാക്കി ആൾക്കാർക്ക് ഇരിക്കാനൊരു സ്ഥലമൊക്കെ വേണമല്ലോ. ഇപ്പൊ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട്, എന്നാൽ ക്ലോസ്ഡ് ആണെന്ന് പറയുമെങ്കിലും ഫുൾ മേലെ ഓലയൊക്കെയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഒരു ചെറിയൊരു ഓഡിറ്റോറിയം സെറ്റപ്പാണ് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു മിനി ഹാൾ നമുക്ക് പറയാം. നമ്മുടെ കൂടെ ഈവൻസിനും ഗ്യാദറിങ്സിനൊക്കെ വരുന്നതിൽ ഒരുപാട് ചെറിയ കുട്ടികളുണ്ടാവും അല്ലേ, ഉറപ്പായിട്ടും. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൈം പോകാൻ വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഒരു മിനി പാർക്ക് സെറ്റപ്പ് ഉണ്ടെന്ന് പറയാം. ഈ ഗ്രീനറിയുടെ നടുക്കായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ കാണാം. നമ്മൾ കുട്ടികളെ പാർക്കിൽ പോകുമ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഊഞ്ഞാൽ, നമ്മളിങ്ങനെ ഊടുന്ന സാധനം, മറ്റേ സീസോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് സമയം പോയിക്കോളും. അതിനുള്ള സെറ്റപ്പാണ് ഈ ഒരു മിനി പാർക്കിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫുൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഫുൾ ക്ലോസ്ഡ് ആണ്, പുറത്തേക്കൊന്നും പോകുന്നില്ല, അത് പേടിക്കാനും വേണ്ട. ഫുൾ മതിൽ കിട്ടുന്ന അകത്താണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഈ കാണുന്നത് ഒരു പോൺ സെറ്റപ്പാണ്, ഇത് അണ്ടർ റെനോവേഷൻ ആണ്.
ഇനി ഈ പോണ്ട് ഒക്കെ ആഫ്റ്റർ റെനോവേഷൻ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ഫിൽ ചെയ്തിട്ട് ഒരു പോണ്ട് നല്ലൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ അതിനകത്ത് വെള്ളമൊന്നുമില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട വിഷ്വൽസ് എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവരെ ഗോദീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ട് എന്ന് വിളിക്കുന്നതെന്ന് ഒബ്വിയസ്ലി നമ്മുടെ ഗോദീശ്വരം ബീച്ച് നമ്മൾ മുൻ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ ആ ബീച്ചിന്റെ കുറെ വിഷ്വൽസ് ഇതിൽ കാണിക്കുന്നില്ല ഒരുപാട് ലെങ്തി ആയിപ്പോ നിങ്ങൾ ആ ബീച്ചിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അടിപൊളി ബീച്ചാണ് നല്ല ശാന്തമായിട്ടുള്ള എന്നാൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗോദീശ്വരം ബീച്ച് തണൽ വൃക്ഷങ്ങളുള്ള ഗോദീശ്വരം ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ട് അതോടൊപ്പം നമുക്ക് പീസ്ഫുള്ളി സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു റിസോർട്ട് ഉണ്ട് നമുക്ക് ഈവൻസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺഫറൻസ് ഹാൾ സെറ്റപ്പുകളും ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോദീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ട് എന്നുള്ള പേര് ഒബ്വിയസ്ലി അവർ ഈ റിസോർട്ടിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഗോദീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ടിൽ ഇപ്പൊ ഇത്രയും വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എത്ര മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണെന്ന് പ്രകൃതി രമണീയമായ റിസോർട്ട് അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു തറവാട് വീട്ടിൽ നാല് റൂംസാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവർ കൊടുക്കുന്നത് ഒരു ദിവസം 24 hours അതായത് നമ്മളിപ്പോൾ ഇന്ന് എപ്പോൾ ചെക്ക് ഇൻ ചെയ്തോ നെക്സ്റ്റ് ഡേ ആ സമയം ചെക്ക് ഔട്ട് ചെയ്യണം 24 hours ആണ് ഓയോ പോലെ ടൈമിംഗ് ഒന്നുമില്ല അപ്പോൾ ഈ 24 hour ടൈം നമുക്ക് ഈ ഒരു റൂം ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് 2000 rupees കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലത്തെ 4 bedrooms ഉണ്ട് എല്ലാം എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബാത്റൂംസ് ഉള്ള ബെഡ്റൂംസ് ആണ് അപ്പോൾ ഈ 4 bedrooms കൂടെ നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒന്നിച്ച് ഇപ്പോൾ വലിയ ഫാമിലി ഒക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ 8000 x 4 8000 rupees ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ ഒരു സിംഗിൾ റൂം അതെങ്കിൽ 2000 rupees ആണ് 24 hour ടൈമിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതല്ലാണ്ടും ഇവിടെ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എസ്പെഷ്യലി പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതായത് പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് സേവ് ദ ഡേറ്റ് ഒക്കെ നമുക്കറിയാം എസ്പെഷ്യലി ഹിന്ദു ട്രഡീഷണൽ വെഡിങ് എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനത്തെ ഈ പഴയ പഴമയുള്ള തറവാടുകളൊക്കെ അന്വേഷിച്ച് പിടിച്ചാണ് ഫോട്ടോഗ്രാഫേഴ്സ് പല വിധത്തിലുള്ള വിഷ്വൽസും എടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പഴയ തറവാട് വീടിൻ്റെ സെറ്റപ്പും ഇപ്പോഴത്തെ ചാരുപടികളും അതുപോലെ നല്ല മേലേക്കുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പും ഒക്കെ കൊണ്ട് നമുക്കൊരു ഫുള്ളി ഒരു പഴമ തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെഡിങ് ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെയുണ്ട് സോ വെഡിങ് ഷൂട്ട്സിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഫെസിലിറ്റീസും ബാക്കിയുള്ള പറമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് മണിക്കൂറിന് 1000 rupees ചാർജ് ചെയ്യുന്നത് ഇത് കൂടാണ്ട് പലതരത്തിലുള്ള സീരിയൽ ഷൂട്ടിംഗ് ഫിലിം ഷൂട്ടിംഗ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സൂഫിയും സുജാതയും മൂവി പോലെ ഒരുപാട് ദിവസത്തെ ഷെഡ്യൂൾ ഷൂട്ടിങ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനൊക്കെ അവർ വീട് ഈ പറഞ്ഞ വീടും പറമ്പും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് 2000 rupees ആണെന്നുള്ളതൊക്കെ അപ്പം അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളവർ നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഡീറ്റെയിൽസും റേറ്റ് ചാർജസ് ഒക്കെ ചോദിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഇത്ര ദിവസത്തേക്കാണെങ്കിൽ എത്ര രൂപയാണെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോന്ന് ഞാൻ പറയാൻ പോയത് ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി ഒരു ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് വേണ്ട റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റൂമിന് 2000 ആണെന്നുള്ളത് അതുപോലെ വെഡിങ് ഷൂട്ട്സിന് 1 hour 1000 ആണെന്നും പറഞ്ഞിട്ടുണ്ട് ബാക്കി പ്രൊലോങ് ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ദിവസത്തെ ഷൂട്ടിംഗ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചറിയാവുന്നതാണ് സോ ഈ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടിൽ എത്തിപ്പെടാനുള്ള ദൂരമാണ് ഞാൻ പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 kilometers ദൂരം മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ബേപ്പൂരിന് വളരെ അടുത്താണ് ബേപ്പൂറും ഏകദേശം ഈ ഒരു 1 kilometer നിങ്ങൾ ഗൂഗിൾ മാപ്പ് ചെയ്താൽ എത്താനായിട്ട് സാധിക്കും സോ 15 kilometers ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൂരം അതുപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും 12 kilometers ആണ് ദൂരം പറയുന്നത് അതേസമയം നമ്മുടെ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 20 kilometers ദൂരമാണ് ഈ ഗോദീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ടിലേക്ക് ഉള്ളത് അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ വരുന്നവരൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നവരാകുമ്പോൾ ഒബ്വിയസ്ലി അവർ എയർപോർട്ട് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് കരിപ്പൂർ ഇറങ്ങിയിട്ട് പിന്നെ ഈ 20 kilometers സഞ്ചരിച്ചാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും സോ ഇത്രയും പറഞ്ഞതിൻ്റെ കൂടെ എടുത്തു പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഒരുപാട് പഴമ ആഗ്രഹിക്കുന്നവരാണ് പഴമ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് മേ ബി നമ്മുടെ ടേസ്റ്റിൽ അല്ലാത്തവരാണെങ്കിൽ അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് പുതിയ പുതിയ സാധനങ്ങളും പുതിയ പുതിയ റെനോവേഷൻസ് ഒക്കെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്ഥലം അത്ര എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അല്ലാത്ത ആളുകളാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ ഈവൻസ് അങ്ങനത്തെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓണർ പോലും പറയുന്നത് നിങ്ങൾ വന്ന് സ്ഥലം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഡിസൈഡ് ചെയ്യാനാണ് നിങ്ങൾ ഒരിക്കലും നമുക്കൊരു ഈ എൻറ്റയർ ഒരു കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൂടെ ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് സംശയമാണ് സോ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈവൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് സൗകര്യങ്ങളൊക്കെ കണ്ട്
നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഈ ബോധീശ്വരം ബീച്ച് ഗാർഡൻ റിസോർട്ടിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. ഇപ്പം നിങ്ങൾ വിഷ്വൽസിൽ കണ്ട ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവരും ഈ ഒരു സൗകര്യം നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണം എന്നുള്ളവരും തീർച്ചയായിട്ടും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഈ റിസോർട്ടിൻ്റെ ഓണറെ കോൺടാക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും വി ആർ സൈനിങ് ഓഫ്.